നമസ്കാരം കോടഞ്ചേരിയിൽ നടന്ന ഒരു വിവാദ വിവാഹമാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ പ്രധാന വാർത്ത ആ വിവാദ വിവാഹത്തിനെ പറ്റി കോടഞ്ചേരിക്കാരി തന്നെ ആയിട്ടുള്ള ഒരു വെറ്റിമോൾ ബാധ്യ മാധ്യമമുണ്ട് ആൾ ഡോക്ടറാണ് മുൻപ് കമ്മ്യൂണിസ്റ്റ് അനുകൂല്യൊക്കെ ആയിട്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടുള്ളത് അവരെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയുള്ള ആളാണ് എന്തായാലും സംഖ്യയല്ല ആൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് കോടഞ്ചേരി വിവാദവും ഞാനും അഥവാ കമ്മികൾക്കൊരു കുറിമാനം കോടഞ്ചേരിയിൽ ഒരു മുസ്ലിം സഖാവ് ഡിവൈഎഫ്ഐ നേതാവ് ഒരു ക്രിസ്ത്യൻ യുവതിയെ പ്രേമിച്ച് ഒളിച്ചോടി വിവാഹം കഴിച്ചു സഖാവായാൽ ജാതി ഇല്ലാതാവുമെന്ന് യെച്ചൂരി പറഞ്ഞെങ്കിലും അത് ശരിയല്ലെന്നും ലവ് ജിഹാദ് ഉണ്ടെന്നും അത് പാർട്ടി രേഖയിലുണ്ടെന്നും മൂത്ത ക്രിസ്ത്യൻ സഖാവായ മുൻ എം എൽ എ ജോർജ് അച്ചായൻ കല്ലറങ്ങാട്ട് ലൈനിൽ പറഞ്ഞു മാത്രമല്ല ഐ എസ് എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകളിൽപ്പെട്ടവർ വേഷപ്രച്ഛന്നരായി വിദ്യാസമ്പന്നരായ യുവതികളെ ടാർഗറ്റ് ചെയ്ത് നടപ്പുണ്ടെന്നും ഡി വി നേതാവ് കാണിച്ചത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് പാർട്ടി അറിയാതെ പ്രേമിച്ചു പാർട്ടിയുമായി ആലോചിക്കാതെ കെട്ടി അങ്ങനെ പലതും അയാളുടെ കഴിഞ്ഞ ദിവസത്തെ വർത്തമാനം കേട്ടാൽ തോന്നും ഡി വി നേതാവ് പ്രച്ഛന്ന ഐ എസ് ആണെന്ന് ഇത് സംബന്ധിച്ച് ഇന്നലെ നടന്ന ഏഷ്യാൻ ചർച്ചയിൽ ഡിവൈഎഫ്ഐക്കാരൻ പറഞ്ഞു ക്രിസ്ത്യൻ തീവ്രവാദികളാണ് തനിക്കെതിരെ പ്രചരണം നടത്തുന്നതെന്ന് ഈ മുൻ എം എൽ എ ജോർജ് ചായൻ ക്രിസ്ത്യൻ തീവ്രവാദിയാണോ അതോ സി പി എം നേതാവാണോ എന്ന് ഞാൻ ചോദിച്ചത് സഖാക്കൾക്ക് തീരെ അങ്ങ് പൊടിച്ചില്ല അപ്പോഴേ ഇറങ്ങി സൈബർ പട പതിവ് തെറിവിളിമായി ഞാൻ നിഷ്പക്ഷയല്ല എന്നാണ് ഒന്നാമത്തെ ആരോപണം അതിന് ഞാൻ നിഷ്പക്ഷണെന്ന് ഞാൻ എന്നേലും പറഞ്ഞോ കമ്മികളെ അടുത്തത് ഞാൻ നവദമ്പതികൾക്ക് ആശംസ നേർന്നില്ല എനിക്ക് സൗകര്യമില്ലായിരുന്നു എന്നാണ് അതിനുള്ള മറുപടി പിന്നെ അടുത്ത സംശയം എഴുത്തിനെക്കുറിച്ചാണ് സാഹിത്യ മോഷണമൊന്നും നടത്താത്തതുകൊണ്ട് കമ്മികൾക്ക് എൻ്റെ എഴുത്ത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇതാരെ പറ്റിയാണ് എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ കോപ്പി ഡി ടീച്ചർ അല്ലെങ്കിൽ ഫോട്ടോ മെഷീൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ടീച്ചറുണ്ട് അവരെയാണ് പൊള്ളിച്ചത് സ്വാഭാവികം നിങ്ങളുടെ അംഗീകാരം അപമാനമാണ് എനിക്ക് അതുകൊണ്ട് എനിക്കത് വേണ്ട അടുത്തത് എനിക്ക് ക്രിസ്തീയമായ മതവികാരം ഉണ്ടെന്ന് സ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമമാണ് സൈബർ കമ്മികൾ ഒഴികെ ശത്രുക്കൾ പോലും എൻ്റെ മേൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കില്ല കുറഞ്ഞ പക്ഷം ബിനു ചാക്കോയോടും കെന്നടി കരിമ്പിങ്കാലയോടും ഒന്ന് ചോദിക്കാമായിരുന്നില്ലേ എൻ്റെ മതവികാരത്തെപ്പറ്റി ഇനി അടുത്ത കാര്യം നിങ്ങളിങ്ങനെ കിടന്ന് വെകി പിടിക്കുമ്പോഴേ അറിയാം കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് നിന്റെയൊക്കെ ഈ ചപ്പടാച്ചി കണ്ട് പേടിച്ചു പോകുമെന്നും കരുതേണ്ട പോസ്റ്റിനടിയിൽ വന്ന് ചൊറിഞ്ഞിരിക്കുന്ന സകലമാന കമ്മികളോടും കൂടിയാണ് ജോർജറ്റായൻ ഇരുട്ടി ഇരുട്ടിവിളക്കും മുന്നേ മറിഞ്ഞു മോഹനൻ സഖാവ് തിരുത്തുമായി ഓടിവന്നു ആ ചർച്ച എത്ര എഫക്റ്റീവായിരുന്നു എന്നതിന് തെളിവാണത് നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ടോ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട് അരിവാൾ ചിഹ്നം പോയാൽ തീർച്ചയായും ചിഹ്നം ഓന്തിനയാക്കാൻ കമ്മിറ്റിയിൽ ശുപാർശ ചെയ്യണം അപ്പോൾ ഓ കമ്മീസ് ശുഭരാത്രി ഡോക്ടർ ബെറ്റിമോൾ മാത്യു എങ്ങനെയാണ് അവരുടെ പോസ്റ്റ് അവസാനിക്കുന്നത് ഇതിൽ നിന്ന് കാര്യങ്ങളൊക്കെ അരിഹാരം കഴിക്കുന്നവർക്ക് വ്യക്തമാണ് എന്താണ് അവിടെ നടന്നതെന്നും അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ക്യാപ്സൂളുമായിട്ട് വന്നിട്ട് ഇതിനെ ന്യായീകരിച്ച് ഇങ്ങനെ മെഴുകുന്നതെന്നും സാമാന്യ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് വെബ്ഡസ്ക് തത്വമൈന്യൂസ്